നമസ്കാരം അവസാനം ചൈനീസ് ചാരൻ നാണം കെട്ട് മടങ്ങിയിരിക്കുകയാണ് ശ്രീലങ്കയുടെ ഹമ്പൻ തോട്ട തുറമുഖത്ത് നങ്കൂരമിട്ട ചൈനയുടെ വാങ് എന്ന ചാരക്കപ്പലിനെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കേട്ടതാണ് ഉപഗ്രഹങ്ങളുടെയും അതുപോലെ തന്നെ മിസൈലുകളുടെയും എല്ലാം വിവരങ്ങൾ ചോർത്തിയെടുക്കുക ഇന്ത്യയുടെ ഒരുക്കങ്ങൾ യുദ്ധത്തിനുള്ള തന്ത്രങ്ങൾ ഇതെല്ലാം ചോർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു കപ്പൽ ശ്രീലങ്കയുടെ തീരത്തെത്തിയത് ശ്രീലങ്കയുടെ ഹമ്പൻ തോട്ട തുറമുഖം വികസിപ്പിച്ചത് ചൈനയാണ് ഈ തുറമുഖം വികസിപ്പിക്കുന്നവർക്ക് തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് തുറമുഖത്തിൻ്റെ നടത്തിപ്പ് അവകാശവും ശ്രീലങ്ക നൽകിയിട്ടുണ്ട് ഈ ഒരു പേരിലാണ് ഈ ഒരു നടത്തിപ്പ് അവകാശത്തിൻ്റെ പേരിലാണ് ചൈനയുടെ ചാരക്കപ്പൽ ഹമ്പൻ തോട്ട തുറമുഖത്തെത്തിയത് ചാരക്കപ്പൽ അടുപ്പിക്കാനുള്ള അനുമതി ഒരുപക്ഷേ പക്ഷേ ചൈനയ്ക്കില്ല ശ്രീലങ്കയുടെ അനുമതി വേണം ശ്രീലങ്കയുടെ മാത്രമല്ല ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഉഭയകക്ഷി കരാർ അനുസരിച്ച് ഇന്ത്യയുടെയും അനുമതി ആവശ്യമാണ് ശ്രീലങ്കയുടെ ഏതെങ്കിലും തുറമുഖത്ത് കപ്പൽ അടുപ്പിക്കണമെങ്കിൽ പക്ഷേ ഈ കപ്പലിനെ ചൈന സമുദ്ര സമുദ്രഗവേഷണത്തിനായുള്ള കപ്പൽ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് പക്ഷേ ലോകത്തിന് മുഴുവൻ അറിയാം ഈ കപ്പൽ ചാരക്കപ്പലാണ് ഏതാണ്ട് പത്തഞ്ഞൂറ് കിലോമീറ്റർ ദൂരത്തേക്കുള്ള സിഗ്നലുകൾ പിടിച്ചെടുക്കാനും അതിൻ്റെ ഡാറ്റ വിശകലനം ചെയ്യാനുമുള്ള കഴിവ് ഈ കപ്പലിൽ കടുപ്പിച്ചിരിക്കുന്ന ഉപകരണങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇതിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഇന്ത്യയും ആദ്യം എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു ആ എതിർപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ശ്രീലങ്ക ഈ കപ്പലിൻ്റെ വരവ് കുറച്ച് ദിവസത്തേക്ക് നീട്ടിയിരുന്നു പക്ഷേ ഈ ദിവസം കൊണ്ട് ഇന്ത്യ തയ്യാറെടുത്തു കപ്പൽ വന്നപ്പോഴേക്കും കപ്പൽ ഈ രാജ്യത്ത് നിന്നുള്ള സിഗ്നലുകൾ സ്വീകരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഇന്ത്യ സിഗ്നൽ ഡൗൺ ചെയ്തിരുന്നു എന്ന് മാത്രമല്ല ഇന്ത്യയുടെ ഉപഗ്രഹങ്ങളും മറ്റ് ചാരക്കപ്പലുകളും ഉപയോഗിച്ച് ഈ ചാരക്കപ്പലിൻ്റെ ആശയവിനിമയ സംവിധാനത്തെ ഒന്നാകെ ഫ്രീസ് ചെയ്യാൻ ഇത്രയും ദിവസം കൊണ്ട് ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളതാണ് വസ്തുത ഈ ഇത്തരത്തിലുള്ള ഒരു ബഹിരാകാശ യുദ്ധം എന്ന് തന്നെ പറയാവുന്ന ഡാറ്റകൾ കൊണ്ടുള്ള സിഗ്നലുകൾ കൊണ്ടുള്ള യുദ്ധം എന്ന് തന്നെ പറയാവുന്ന ഉള്ള ഒരു യുദ്ധമാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ കഴിഞ്ഞ കുറേ ദിവസമായി നടന്നത് ചൈനയുടെ ചാരക്കപ്പൽ ഇന്ത്യൻ ശ്രീലങ്കയുടെ തുറമുഖത്ത് നിന്ന് ഇന്ത്യൻ സിഗ്നലുകളെ കാത്തുകിടന്നപ്പോൾ ഇന്ത്യ ഈ രംഗത്തുള്ള അതിൻ്റെ ശക്തി ചൈനയ്ക്ക് മുന്നിൽ സത്യത്തിൽ കാട്ടിക്കൊടുക്കുകയാണ് ചെയ്തത് അഞ്ചോളം ഉപഗ്രഹങ്ങൾ ചൈനയുടെ കപ്പലിനെ തടഞ്ഞു നിർത്തുകയാണ് ചെയ്തത് ഇന്ത്യയുടെ തന്നെ കപ്പൽ കപ്പലുകൾ ചൈനയുടെ സമീപത്ത് ചൈന കപ്പലിൻ്റെ സമീപത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ നിലയുറപ്പിച്ചുകൊണ്ട് ഈ ചൈനീസ് കപ്പലിൽ നിന്നുള്ള തരംഗങ്ങളെ തടഞ്ഞു എന്ന് മാത്രമല്ല വളരെയധികം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള തരംഗങ്ങൾ അവിടെ കൊണ്ട് ഈ ചൈനയുടെ റിസീവറിലേക്ക് പായിച്ചുകൊണ്ട് ഒന്നും ചെയ്യാനാകാത്ത സ്ഥിതിയിലേക്ക് ഈ കപ്പലിനെ മാറ്റി എന്നുള്ളതാണ് വസ്തുത അങ്ങനെ അതിനുവേണ്ടി ഉപഗ്രഹങ്ങളും അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങളുമെല്ലാം ഇന്ത്യ ഈ കാലഘട്ടത്തിനുള്ളിൽ പ്രാപ്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത രാജ്യത്തിന് ആകെ അഭിമാനമായി തീർന്ന ഈ പോരാട്ടത്തിനൊടുവിൽ ചൈനയുടെ കപ്പൽ കഴിഞ്ഞ ദിവസം നാണം കെട്ട് രാജ്യത്തേക്ക് മടങ്ങി ഇന്ത്യയുടെ വടക്കേ അറ്റവുമായി അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് ചൈന ആ രാജ്യം ഒരു ചാരക്കപ്പൽ ഇന്ത്യയുടെ തെക്കുഭാഗത്തേക്ക് അയച്ചിരിക്കുന്നു വെച്ചാൽ അതിന് തന്ത്രപ്രധാനമായ പല ഉദ്ദേശങ്ങളുമുണ്ട് എന്ന് വ്യക്തമാണ് ഇന്ത്യയുടെ ഉപഗ്രഹങ്ങളെല്ലാം വിക്ഷേപിക്കപ്പെടുന്നത് ദക്ഷിണ ഭാരതത്തിൽ നിന്നാണ് ഇന്ത്യയുടെ മിസൈലുകൾ എല്ലാം പരീക്ഷിക്കപ്പെടുന്നത് ഒറീസയിൽ നിന്നാണ് ഈ സംവിധാനങ്ങൾ ഒന്നാകെ ഇന്ത്യയുടെ ആണവ പരീക്ഷണങ്ങൾ അടക്കമുള്ള സംവിധാനങ്ങൾ ദക്ഷിണ ഭാരതത്തിലുണ്ട് ഇതിൽ നിന്നെല്ലാം വിവരങ്ങൾ ചോർത്തിയെടുക്കുക എന്ന കൂടിയാണ് ചൈനീസ് ചാരക്കപ്പൽ ഇന്ത്യയിലെത്തിയത് കഴിഞ്ഞ ഒരാഴ്ച നീണ്ട പോരാട്ടത്തിനൊടുവിൽ ചൈനയുടെ മിഷൻ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല ലോകത്തിന് മുന്നിൽ നാറി നാണം കെട്ട് ചൈനയുടെ ചാരക്കപ്പൽ മടങ്ങുകയാണ് പക്ഷേ ഹമ്പൻ തോട്ട തുറമുഖത്ത് നിന്ന് മാത്രമാണ് ഈ ചാരക്കപ്പൽ പിന്മാറുന്നത് പക്ഷേ ഇന്ത്യയുമായി എന്തെങ്കിലും സാധ്യതകൾ ഇന്ത്യയുടെ വിവരങ്ങൾ ചോർത്താനുള്ള എന്തെങ്കിലും സാധ്യതകൾ ആരാഞ്ഞുകൊണ്ട് ഇത് പുറം ഇങ്ങനെ റോന്തു ചുറ്റുന്നുണ്ട് പക്ഷേ ഇന്ത്യക്കാർക്ക് ഇന്നൊരു കാര്യം ഉറപ്പാണ് ലോകത്തിലെ ഏതൊരു രാജ്യവും ഉയർത്തുന്ന വെല്ലുവിളികൾ അത് ഏത് രൂപത്തിലുമുള്ളതായിക്കോട്ടെ ബുള്ളറ്റുകളിൽ നിന്നുള്ളതായിക്കോട്ടെ പീരങ്കികളിൽ നിന്നുള്ളതായിക്കോട്ടെ ആണവ മിസൈലുകളിൽ നിന്നുള്ളതായിക്കോട്ടെ ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് യുദ്ധമായിക്കോട്ടെ അതെല്ലാം നേരിടാൻ ഈ രാജ്യം ഇന്ന് സജ്ജമാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയ അവസരം കൂടിയാണ് ഇത് വെബ്ഡെസ്ക് തത്തുമയി ന്യൂസ്